നമസ്തേ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ജിജേഷ്. ഞാനിന്ന് എത്തിയിരിക്കുന്നത് സേവിങ്സ് എന്താണ് എന്ന ചെറിയൊരു ധാരണയുമായിട്ടാണ്. നമുക്കെല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കാം, പക്ഷെ അറിയാത്തവരുണ്ട് സേവിങ്സ് എന്തിനാണ് എന്ന്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ വൈകിട്ട് എത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അവരിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടി മാക്സിമം ഷെയർ ചെയ്യും, മാക്സിമം കമൻറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മളെല്ലാവരും ഡെയിലി വർക്കിന് പോകുന്നവരുണ്ട്, മാസത്തിൽ സാലറി കിട്ടുന്നവരുണ്ട്, ഡെയിലി സാലറി കിട്ടുന്നവരുണ്ട്. ആ സാലറി കിട്ടുമ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ, നമ്മൾ സാലറി കിട്ടുമ്പോൾ ഓരോ മാസവും ചിലപ്പോൾ 10,000, 20,000, ചിലപ്പോൾ നമുക്ക് 5,000, 6,000, 8,000 ഒക്കെ നമുക്ക് സാലറി കിട്ടുന്നവരായിരിക്കും. ഈ സാലറി കിട്ടുന്നതിൽ നിന്നും ഒരു രൂപ പോലും നമുക്ക് സേവിങ്സ് ആയിട്ട് എടുത്തു വയ്ക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളിൽ പലവരും അങ്ങനെ സേവിങ്സ് ചെയ്യാത്തവരാണ്. കാരണം അക്കൗണ്ടിൽ ക്യാഷ് കിട്ടുന്നുണ്ടായിരിക്കും, പക്ഷേ അക്കൗണ്ടിൽ നിന്നും നമുക്ക് ആവശ്യത്തിന് നമ്മളത് പിൻവലിക്കും. ചിലപ്പോൾ 10,000 രൂപ നിന്ന് നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ 10,000 രൂപയും ആ മാസം തന്നെ നമ്മൾ പിൻവലിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ നമ്മൾ ഒരു കൊല്ലവും 2 കൊല്ലവും 10 കൊല്ലം വർക്ക് ചെയ്താൽ പോലും നമുക്ക് എന്തെങ്കിലും സേവിങ്സ് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പം പലവരും പറയുന്നുണ്ടായിരിക്കും, ഞാൻ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, കറണ്ട് ലൈഫിൽ ഒന്നും ഉണ്ടാക്കാൻ എനിക്ക് സാധിച്ചില്ല എന്ന് പറയുന്നവരുണ്ടായിരിക്കും. അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോയുമായിട്ട് എത്തിയിരിക്കുന്നത്. അവർ അങ്ങനെ പറയാനുള്ള കാരണം സേവിങ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയാത്തത് കൊണ്ടാണ്. ലൈഫിൽ സേവിങ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ആക്സിഡൻറ്റോ എന്തെങ്കിലും പരിക്കോ പറ്റി നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്തും അതുപോലെ തന്നെ ജോലി പോയി ഇരിക്കുന്ന സമയത്തും നമുക്ക് അത്യാവശ്യ സമയങ്ങളിൽ നമുക്ക് നമ്മളെ കൈ അതിൽ നിന്നും നമുക്കിതെടുത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് സേവിങ്സ്. കാരണം നമ്മളിൽ പലവരും ചെയ്യുന്നൊരു തെറ്റാണ്, കാരണം മാസം കിട്ടുന്ന സംഖ്യ അത് കൃത്യമായിട്ട് വീട്ടിൽ എന്തെങ്കിലും ആവശ്യത്തിനും ഒക്കെ യൂസ് ചെയ്താണ്ട് കളയും. കാരണം ഒരു രൂപ പോലും ഒരു കൊല്ലത്തിൽ നമുക്ക് സേവിങ്സ് ചെയ്യാൻ നമുക്ക് സാധിക്കാറില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യാനുള്ള ഇത്ര മാത്രമുള്ളൂ, ഓരോ മാസം നിങ്ങൾക്ക് കിട്ടുന്ന സാലറി എത്രയാണെന്ന് കാൽക്കുലേഷൻ ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾക്ക് 10,000 രൂപ കിട്ടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിൽ നിന്നൊരു 1,000 രൂപ നിങ്ങൾക്ക് മാറ്റിവെക്കാൻ സാധിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കൊല്ലം കഴിയുമ്പോൾ നിങ്ങളുടെ കൈ കിട്ടുന്നത് 12,000 രൂപയാണ്. ആ ഒരു 12,000 രൂപ നിങ്ങളുടെ സേവിങ്സ് ആയിട്ട് കരുതാം. അപ്പോൾ നിങ്ങൾ ചെയ്യാനുള്ളത് ഇന്ന് മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ, കാരണം നിങ്ങൾ യൂസ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ചിന്തിക്കുക. ചിലപ്പോൾ നിങ്ങൾ ഡെയിലി നിങ്ങൾ 500 രൂപയ്ക്കും 600 രൂപയ്ക്കും വർക്ക് ചെയ്യുന്നവരായിരിക്കാം. ആ വർക്കിൽ നിന്നും 500 രൂപയിൽ നിന്നും ഒരു 50 രൂപ മാറ്റി വെച്ചാൽ പോലും 450 രൂപ ബാക്കിയുണ്ടാവും. ആ 450 രൂപയ്ക്ക് എത്തി കളിച്ചോളൂ, നിങ്ങൾ എന്തെങ്കിലും ചെയ്തോളൂ, വീട്ടിൽ ചിലവും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നോളൂ. ആ 50 രൂപ മാറ്റി വെച്ചാൽ മാത്രം മതി, നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ മാസം 1,500 രൂപ നിങ്ങൾക്ക് മാറ്റി വയ്ക്കാൻ സാധിക്കും. നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്ര മാത്രമേ ഉള്ളൂ, ആ 1,500 രൂപ മാറ്റി വെച്ചതിന് ശേഷം നിങ്ങളുടെ നാട്ടിലുള്ള ഒരു കുറിയോ അതുപോലെ തന്നെ എന്തെങ്കിലും ബാങ്കിലുള്ള എന്തെങ്കിലും സ്കീമിലേക്കോ ഡെപ്പോസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ആ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസം, ചിലപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞ് നിങ്ങൾക്കത് ഒന്നായിട്ട് കിട്ടുന്നതാവും. കുറികളാണെങ്കിൽ അത് ചിലപ്പോൾ മാസടവായിരിക്കും. 10 മാസം കടവ് കഴിയുമ്പോൾ, 10 മാസത്തെ അടവാണെങ്കിൽ 10 മാസം കഴിയുമ്പോൾ അതൊരു 5 അമൗണ്ടായിട്ട് കിട്ടും. ആ 5 അമൗണ്ട് ഒരിക്കലും യൂസ് ചെയ്യരുത്, അത് നേരെ കൊണ്ടുപോയി നിങ്ങൾ അക്കൗണ്ടിലേക്ക് ഫിക്സ്ഡ് ഡെപ്പോസിറ്റോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുക. കാരണം അത് സേവിങ്സ് ആയിട്ട് കരുതുക എന്നും സേവിങ്സ്. കാരണം സേവിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ആക്സിഡൻറ്റോ എന്തെങ്കിലും റെസ്റ്റ് എടുക്കുന്ന സമയത്ത് അത്യാവശ്യ സമയങ്ങളിൽ നമുക്ക് യൂസ് ചെയ്യാനുള്ളതാണ് സേവിങ്സ്. അല്ലാതെ നമ്മൾ ആവശ്യമില്ലാത്ത സമയത്ത്, നമുക്കിപ്പോൾ ക്യാഷിനൊന്നും ആവശ്യമുണ്ടാവില്ല, പക്ഷേ വേറെ എവിടെയെങ്കിലും വാങ്ങി കൊടുക്കാനുള്ള ചെറിയ ക്യാഷ് ആയിരിക്കും നമുക്ക് എന്തെങ്കിലും ആൾക്കും കൊടുക്കാനുള്ളത്, പക്ഷേ ഇതിൽ നിന്ന് നമ്മൾ എടുത്തിട്ട് നമ്മൾ സേവിങ്സ് ഇല്ലാതാക്കും, പലവരും ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ആ പ്രവണത നമ്മൾ ഒഴിവാക്കണം. കാരണം നമ്മൾ നമ്മളെ പ്രായം ഓരോ ദിവസം കഴിയും തോറും നമ്മളിത് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് 25 വയസ്സാണെങ്കിൽ ഒരു 5 കൊല്ലം കഴിയാൻ നിങ്ങൾക്ക് 30 വയസ്സായി. ആ 30 വയസ്സിനുള്ളിൽ എന്തെങ്കിലും സേവിങ്സ് നമ്മൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ ഒരിക്കലും നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കില്ല, നമ്മളതിനു വേണ്ടി ശ്രമിക്കില്ല. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ ശ്രമിച്ച് തുടങ്ങുക. ഓരോ നിമിഷവും നിങ്ങളുടെ കയ്യിൽ നിന്ന് യൂസ് ചെയ്യുന്ന ക്യാഷ് കണക്ക് ഉണ്ടാക്കുക. അതിനുശേഷം ഓരോ ദിവസവും ഒരു 50 രൂപയെങ്കിലും മാറ്റി വയ്ക്കാൻ ശ്രമിക്കുക. 50 രൂപ മാറ്റി വെച്ചാൽ മാസം നിങ്ങൾക്ക് നല്ലൊരു സംഖ്യ നിങ്ങൾക്ക് മാറ്റി വയ്ക്കാൻ സാധിക്കും. മാസം നിങ്ങൾക്ക് 1,500 രൂപ നിങ്ങൾക്ക് മാറ്റി വയ്ക്കാൻ സാധിക്കും. ആ 1,500 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലോ അതുപോലെ തന്നെ എന്തെങ്കിലും കുറികളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു കൊല്ലം കഴിഞ്ഞ് കിട്ടുമ്പോൾ അത് നല്ലൊരു സംഖ്യയായിട്ട് നിങ്ങൾക്ക് കിട്ടും. ആ സംഖ്യ നിങ്ങൾ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇടുക, അല്ലെങ്കിൽ അതൊരു വേറൊരു കുറി തുടങ്ങുക. നിങ്ങൾ ഓരോ മാസവും കയ്യും തോറും ആ സംഖ്യ നിന്ന് ഇരട്ടിക്കാൻ പിടിക്കാൻ നോക്കുക. സേവിങ്സ് ചെയ്യുന്നതിന് കൊണ്ട് പല ഗുണങ്ങളുമുണ്ട്. കാരണം നമ്മൾ എന്തെങ്കിലും വീടുകൾ ഉണ്ടാക്കാൻ നിൽക്കുന്ന ഒരാളാണെങ്കിൽ സേവിങ്സ് ഇല്ലാത്തത് കൊണ്ട് പലവരും ലോൺ എടുക്കും. ലോൺ എടുത്ത് കഴിഞ്ഞ് പിന്നെ ജീവിതകാലം ലോൺ അടച്ചുകൊണ്ടിരിക്കണം. ലോൺ എന്ന് പറഞ്ഞാൽ ജീവിതകാലം അടയ്ക്കേണ്ട ഒന്ന് തന്നെ, നമുക്ക് ആവശ്യമുള്ളതൊന്ന് തന്നെയാണ് വീട്, പക്ഷേ അത് അടച്ചുകൊണ്ടേയിരിക്കണം. ജീവിതത്തിൻ്റെ 1/4 കാലവും ലോൺ അടച്ചു തീർക്കും.
അപ്പം നമ്മൾ ചെയ്യാനുള്ള അത്ര മതി, സേവിങ്സ് ഉണ്ടാക്കാൻ ഓരോ നിമിഷവും ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുക. എന്തെങ്കിലും അത്യാവശ്യ സമയങ്ങളിൽ മാത്രം അത് യൂസ് ചെയ്യുക. നമ്മൾ ആക്സിഡൻ്റോ ജോലി ഇല്ലാതാവുന്ന സമയങ്ങളിലല്ലാതെ ആ ഒരു സേവിങ്സ് തൊട്ട് കളിക്കരുത്. ഓരോ ദിവസവും സേവിങ്സിന് വേണ്ടി ചിന്തിച്ചു പോവുക. നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, ഡെയിലി നിങ്ങൾക്ക് 300 രൂപ 500 രൂപ ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ, ഡെയിലി 1 രൂപയെങ്കിലും 10 രൂപയെങ്കിലും മാറ്റിവെക്കാൻ സാധിച്ചാൽ മാസം അതൊരു 300 രൂപയെങ്കിലും നിങ്ങൾക്ക് സേവ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ആ 300 രൂപ കിട്ടിയാലും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം മാറും. നിങ്ങൾ ചിന്തിക്കാഞ്ഞിട്ടാണ്, കാരണം 300 രൂപ മാസം ഒരു 300 രൂപ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു കൊല്ലം കഴിയുമ്പോൾ ആ 300 രൂപ എത്ര രൂപയാകുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? 3600 രൂപയാകും. ഒറ്റയടിക്ക് 3600 രൂപ നമ്മളെ കൈ കിട്ടുമ്പോൾ എങ്ങനെയുണ്ടായിരിക്കും? അതുതന്നെ 3000 രൂപ 10 രൂപ ഡെയിലി മാറ്റി വെച്ചതിൻ്റെ ഗതിയാണത് പറയുന്നത്. അപ്പോൾ ഡെയിലി ഒരു നമ്മളൊരു 50 രൂപ മാറ്റി വെച്ചാൽ എത്ര രൂപ ഉണ്ടാക്കാം? അത് ചിന്തിച്ചാൽ മാത്രം മതി. അപ്പം നിങ്ങൾ ചെയ്യാനുള്ള ഉത്തരം മാത്രം ഡെയിലി ഒരു നമ്മൾ സേവിങ്സ് ഉണ്ടാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കും. സേവിങ്സ് ഒരിക്കലും നമ്മൾ യൂസ് ചെയ്യാതെ മുന്നോട്ട് പോവുക. അതിൽ നിന്നും നിങ്ങൾ വിചാരിക്കുന്ന, നിങ്ങൾ ആഗ്രഹിക്കുന്ന ലൈഫിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും. എന്തെങ്കിലുമൊക്കെ നിങ്ങൾ നേടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് സേവിങ്സിലൂടെ നേടാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ എന്നും നിങ്ങളുടെ ഈ ലൈഫിൽ തന്നെ തുടർന്നു കൊണ്ടിരിക്കും. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്ക് ഷെയർ ചെയ്യൂ. ഫ്രണ്ട്സുകളോട് മാക്സിമം കാണാൻ പറയും. സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.